എതിരിച്ചിട്ട് പക്ഷെ നന്ന് നല്ല വാക്ക് പറഞ്ഞിട്ട് എതിരിക്കാൻ സാധിച്ചതായിരുന്നു ഞാൻ ഞാൻ മാത്രമല്ല പല കോഫി കോഫിയാനനും അതുവരെ ഇറ്റ്സ് നോട്ട് ഇൻ കൺഫോമിറ്റീവ് വിത്ത് ദ യു എൻ ചാർട്ടർ എന്നൊക്കെ പറഞ്ഞ് ചില വാചകങ്ങൾ ഉപയോഗിച്ചിട്ടായിരുന്നു ഇതുവരെ സംസാരിച്ചതായിരുന്നു ആ ദിവസം ഇല്ലീഗൽ എന്ന് പറഞ്ഞപ്പോഴാണ് അമേരിക്കക്കാർക്ക് അത്രത്തോളം ദേഷ്യം വന്നത് അത് കഴിഞ്ഞാൽ ഞാൻ കോഫിയാനൻ്റെ ഒരു 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 റൈറ്റ് ഹാൻഡ് മാൻ ആയിട്ട് പ്രവർത്തിച്ച കാരണം ഒരു അവരൊരു നോ മോർ കോഫീസ് എന്നവരൊരു ശ്ലോകം വന്നപ്പോൾ അതിൽ ഞാനും വിട്ടുപോയി പോട്ടെ ഇന്ന് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു പക്ഷേ ഞാൻ പറയണത് പിന്നെ വിദേശത്തിൽ എന്തായാലും എന്നെ ഒരു വിവാദകാരണോ പിന്നെ എപ്പോഴും തെറ്റ് ഒരു വ്യക്തിയായിട്ട് ആരും എടുത്തിട്ടില്ല ഇന്ത്യയിൽ വന്ന ശേഷം മാത്രമേ ഇങ്ങനെയൊരു മനസ്സിലായു അമേരിക്കൻ രാഷ്ട്രീയത്തിനേക്കാൾ കുറച്ചുകൂടി സങ്കീർണമാണ് ഇന്ത്യൻ എന്ന് അല്ലെ എല്ലാ രാജ്യത്തിനും രാഷ്ട്രീയ രാഷ്ട്രീയം എളുപ്പമല്ല ഓരോ കൾച്ചറിലും ഓരോ സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാവും നമ്മുടെ കേരളത്തിൽ പിന്നെ എൻ്റെ മനസ്സിൽ ജനസേവനം ചെയ്യണം നല്ല രാഷ്ട്രീയക്കാർ നല്ലപോലെയുണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്കം ഞാൻ നിന്നതാണ് അദ്ദേഹത്തിന് നല്ലപോലെ മനസ്സിലാക്കി രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മീറ്റ് ചെയ്യണം കൊച്ചി മെട്രോയുടെ പേരിൽ ഉണ്ടായൊരു വിവാദം ഇപ്പോൾ മുല്ലപ്പെരിയാള സംഭവത്തിൻ്റെ പേരിൽ അവർ കഴിഞ്ഞു അഡ്വക്കേറ്റ് ജനറലിന് പറ്റിയ അബദ്ധത്തെ തുടർന്നുണ്ടായ വിവാഹം ഇങ്ങനെയുള്ള വിവാദങ്ങൾ ഒരുപക്ഷേ ഈ ഉമ്മൻചാണ്ടി ഉണ്ടാക്കുന്ന മുഖ്യമന്ത്രി ഉണ്ടാക്കുന്ന ഇമേജിനെ മറ്റുള്ളവർ ഉണ്ടോ നശിപ്പിച്ചു കളയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നില്ല കേരളത്തിൽ ഇപ്പോൾ നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ കഴിവല്ലേ ശ്രീധരനോട് സംസാരിച്ചിട്ട് താങ്ങന്നെ ചെയ്യണം നിങ്ങൾ മലയാളിയായിട്ട് ഞങ്ങൾ നാടകന് വേണ്ടി ചെയ്യണം മൂന്ന് വർഷം നിങ്ങളുടെ പ്രവർത്തനമേ ആവശ്യമുള്ളൂ ചെയ്യണം എന്ന് നിർബന്ധിച്ചിട്ടല്ലേ ഇപ്പോൾ കാര്യം നടന്നത് അപ്പോൾ അവസാനത്ത് ഡി എം ആർ സി മാത്രമല്ല ഇത് ശ്രീധരൻ പേഴ്സണലി ഒരു നേട്ടമായിട്ട് പറയുന്നു പക്ഷേ ഉമ്മൻചാണ്ടിയുടെ കൂടെയുള്ള പലരും വഴിതെറ്റിപ്പോയെന്ന് കെ പി സി സിയുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് വളരെ ശക്തമായിട്ട് ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി പാർട്ടി ആവശ്യപ്പെടേണ്ടി വന്നു ഗവൺമെന്റിനോട് എന്നുള്ള രീതിയിൽ അതൊരു ഒരു നമ്മുടെ കേരളത്തിൽ ശ്രീരാമൻ ഇറങ്ങി വന്നാലോ ജീസസ് ക്യാസ് ഇറങ്ങി വന്നാലോ അവർ ചെയ്ത് വഴി തെറ്റാണെന്ന് പറയാൻ പറ്റിയവരുണ്ടാവും അങ്ങനെയാണ് നമ്മളുടെ നമ്മളുടെ നേച്ചർ ഞാൻ ഒരിക്കൽ പിന്നെ ഒരു ബഹ്റൈനിൽ ഞാൻ സഹമന്ത്രിയായ സമയത്ത് പോയപ്പോൾ ഞങ്ങൾ ബഹ്റൈനിൽ നൂറ്റി അഞ്ച് ഇന്ത്യൻ അസോസിയേഷൻ ഉണ്ട് അതിൽ തൊണ്ണൂറ്റിയാറ് അസോസിയേഷൻസ് കേരള അസോസിയേഷൻ അതിനർത്ഥം ആകെയുള്ള മലയാളികൾക്ക് ഒരു അസോസിയേഷനിൽ കൂടി അവർ ഒരുമിച്ച് ജനാധിപത്യ ബോധം കൂടുതലാണ് അതാണ് നമ്മളുടെ ഒരു മലയാളി എന്ന് പറഞ്ഞാൽ ഒരു ഒരു പോയിറ്റ് ആ ഒരു കവിയായി മാറി വരും രണ്ട് മലയാളി പറഞ്ഞാൽ ഒരു ആർഗ്യുമെൻ്റ് ഒരു വിവാദമാണ് മൂന്ന് മലയാളി പറഞ്ഞാൽ രണ്ട് പാർട്ടികൾ അതാണ് നമ്മുടെ കേരളം അങ്ങനെയാണ് അപ്പോൾ ആ സ്ഥിതിയിൽ കുറ്റം പറയാൻ ആൾക്കാർ ഉപയോഗിക്കും പക്ഷെ ജനങ്ങൾ റിസൾട്ട്സ് കാണട്ടെ എൻ്റെ മനസ്സിൽ എപ്പോഴും ഞാൻ പറയും അതുകൊണ്ടാണ് ഞാൻ ഈ റിപ്പോർട്ട് ഇറക്കിയത് എൻ്റെ മനസ്സിൽ എന്തു വേണമെന്ന് ആൾക്കാർ പറഞ്ഞോട്ടെ റിസൾട്ട് കാണുന്നുണ്ടോ മെഷർ ചെയ്യാൻ സാധിക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ നമ്മൾക്ക് ഉണ്ടോ ആ വഴിയിൽ നിന്ന് തടസ്സമൊക്കെ മാറ്റാൻ സാധിച്ചോ റോഡ് വന്നു അതിൻ്റെ പൈസ കിട്ടിയോ ഡൽഹിയിൽ നിന്ന് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ് ഞാൻ എൻ്റെ റിപ്പോർട്ട് പറയുന്നത് എയർപോർട്ട് എയർപോർട്ട് ഉണ്ടായെന്ന് മാത്രമല്ല ഞാൻ വന്ന സ്ഥിതി എന്തായിരുന്നു എയർപോർട്ട് പ്രോജക്റ്റ് ലേറ്റായിരുന്നു ഓരോരുവിധത്തിന് തടസ്സമുണ്ടായിരുന്നു പിന്നെ റൺവേയിൻ്റെ തടസ്സം കാർഗോക്കാരുടെ ലൊക്കേഷൻ്റെ തടസ്സം വഴിയിൽ നിൽക്കുന്നുണ്ടായിരുന്ന പിന്നെ നമ്മൾ രാജീവ് ഗാന്ധി ഫ്ലയിങ് ക്ലാബിൻ്റെ കാര്യം ടാക്സി വേദന ബുദ്ധിമുട്ട് എയർ ഇൻ്റെ ഹാങ്ങറിൻ്റെ പ്രോജക്റ്റ് നാല് വർഷം ആയിരുന്നു ഇതെല്ലാം അപ്പോൾ പോയി എന്താ തടസ്സം മനസ്സിലാക്കി മൂന്നാല് ആൾക്കാരെ വിളിച്ച് സംസാരിച്ച് പിന്നെ വിശേഷമായി രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വെറും സമരോ സ്ലോഗൻ ഷൗട്ടിംഗ് അല്ലല്ലോ എൻ്റെ മനസ്സിൽ ഒരു ഉദ്യോഗസ്ഥനായി പ്രവർത്തിച്ച ഒരാളുടെ എൻ്റെ ഒരു ഗുണം നമ്മൾക്കറിയാം കാര്യങ്ങൾ ഇളകാൻ ഉദ്യോഗസ്ഥന്മാരോടും സംസാരിക്കണം രാഷ്ട്രീയക്കാരോടും സംസാരിക്കണം പ്രസംഗം ചെയ്തിട്ട് മാത്രം കാര്യങ്ങൾ നടക്കില്ലല്ലോ അപ്പോൾ ഞാൻ എൻ്റെ ഈ റോഡ് വിഷയത്തിലും എയർപോർട്ട് വിഷയത്തിലും എയർ ഇന്ത്യ ഹാങ്കർ വിഷയത്തിലും എല്ലാറ്റിലും ഞാൻ എപ്പോഴും മന്ത്രിമാരോട് മാത്രമല്ല സംസാരിച്ചു എല്ലാ വിഷയത്തിലും ഞാൻ ഉദ്യോഗസ്ഥന്മാരോടും സംസാരിച്ചിട്ട് ഇതാണ് ഞങ്ങളുടെ ആവശ്യം എന്താ ബുദ്ധിമുട്ട് എന്താ ചെയ്യേണ്ടത് എന്താ കാരണം നിങ്ങളൊരു മന്ത്രിക്ക് എഴുത്തേത് വിചാരിക്കുകയുള്ളൂ എനിക്ക് ഞാനിവിടെ തിരുവനന്തപുരത്ത് വരുമ്പോൾ ഒരു ഒരു ദിവസത്തിൽ ഒരു രണ്ട് മണിക്കൂർ കൊടുത്താൽ രണ്ട് മണിക്കൂർ ആവില്ല എപ്പോഴും മൂന്നാല് മണിക്കൂർ മണിക്കൂറാവും ആ രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറിൽ ഒരു മുന്നൂറ് ആൾക്കാർ വരും എല്ലാവർക്കും വിഷയം ഉണ്ടാകും ഞങ്ങൾ സാധാരണ പ്രാക്ടീസ് എല്ലാ എം പിമാരെയും പോലും ഞാൻ എഴുത്ത് എഴുതി മന്ത്രിമാർക്ക് അയച്ചു കൊടുക്കും ഇതാണ് പ്രോബ്ലം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പക്ഷേ ചില കാര്യങ്ങൾ മന്ത്രിമാരെന്താ ചെയ്യുക അവരവർ ഉദ്യോഗസ്ഥന്മാരും ചോദിക്കും എന്താ ഈ വിഷയം എല്ലാം മന്ത്രിമാർക്ക് എല്ലാം ഈ കേസ് അറിയില്ലല്ലോ ഉദ്യോഗസ്ഥന്മാരുടെ അഡ്വൈസാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സമയം മന്ത്രിമാർ അക്സെപ്റ്റ് ചെയ്യാം ഇപ്പോൾ ഡോക്ടർ ശശി തരൂർ ഹൃദയം തുറന്ന് സംസാരിക്കുകയായിരുന്നു അദ്ദേഹത്തിന് ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉണ്ട് അദ്ദേഹം ലോകം ഇന്ത്യ കേരളം ഇതിനെക്കുറിച്ചൊക്കെ ഹൃദയം തുറന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന് ഞാനും പറയട്ടെ എന്ന ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് പ്രത്യേകം നന്ദി താങ്ക് യു ജയ താങ്ക് യു ജയൂ പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം ഡോക്ടർ ശശി തരൂരുമായുള്ള അഭിമുഖത്തിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ അദ്ദേഹം വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് കൂടുതൽ പങ്കുവെച്ചതെങ്കിൽ ഈ എപ്പിസോഡിൽ തന്നെ ചുറ്റിപ്പറ്റി ഉണ്ടായ വിവാദങ്ങളെക്കുറിച്ചും വ്യക്തിജീവിതത്തെക്കുറിച്ചും ഡോക്ടർ ശശി തരൂർ അനുസ്മരിക്കുന്നു ഡോക്ടർ ശശി തരൂരിനെ ഞാനും പറയട്ടെ എന്ന പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു താങ്കൾ ലോക പ്രശസ്തനായിട്ടുള്ള നേതൃത്യജ്ഞനാണ് ഡിപ്ലോമാറ്റാണ് താങ്കളെ സംബന്ധിച്ചിടത്തോളം ആൾക്കാരുമായിട്ട് ഡിപ്ലോമാറ്റിക്കലി ഇടപെടാൻ വളരെ കഴിവുണ്ട് എല്ലാവരുമായിട്ടും സെറ്റ് ചെയ്തു പോകാൻ പറ്റുന്നുണ്ട് പക്ഷേ താങ്കൾ ഉൾപ്പെടുന്ന ഒരു സമുദായം നായർ സമുദായം താങ്കളൊരു സമുദായവാദിയൊന്നല്ലെങ്കിലും ആർ എ പ്രൗഡ് നായർ അപ്പോൾ ആ നായർ സമുദായത്തിൻ്റെ സംഘടനയായിട്ടുള്ള എൻ എസ് എസുമായിട്ട് ഇപ്പോഴും സെറ്റിൽ ചെയ്യാൻ സാധിച്ചിട്ടില്ല അവർ താങ്കളെ ഡൽഹി നായർ ബോംബെ നായർ എന്ന് പറയുന്നു പക്ഷേ മലയാളികളായിട്ടുള്ള നായന്മാർ ഒരുപാട് പേര് വോട്ട് ചെയ്തിട്ടാണ് താങ്കൾ ഒരു ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം കാരണം തിരുവനന്തപുരത്തെ ഭൂരിപക്ഷം നായാലും താങ്കൾക്കാണ് വോട്ട് ചെയ്തത് അപ്പോൾ സംഘടനയെ ധിക്കരിച്ചുകൊണ്ടാണെങ്കിൽ അവർ പറഞ്ഞതിന് അപ്പുറത്തായിട്ട് താങ്കൾ ഈ കോട്ട വോട്ട്സ് അപ്പോൾ അങ്ങനെ അങ്ങനൊരു അവസ്ഥയിൽ എന്തുകൊണ്ടാണ് എവിടെയാണ് നിങ്ങൾ തമ്മിൽ ഒരു താങ്കളുടെ മന്ത്രിസ്ഥാനം പോലും തടസ്സമായി നിൽക്കുന്നത് എൻ എസ് എസ് പോലുള്ള സംഘടനകൾ എതിർത്ത് നിൽക്കുന്നത് നിങ്ങൾ കോൺഗ്രസിലെ ചില നേതാക്കൾ പറയുന്നത് എൻ എസ് എസ് എതിർപ്പാണ് അപ്പോൾ അദ്ദേഹത്തെ മന്ത്രിയാക്കിയ എൻ എസ് എസ് എന്ന് പറയും എന്ന് പേടിച്ചിരിക്കുന്നത് ഇതൊരു ഇന്ത്യൻ ജനാധിപത്യത്തിൽ ശരിയായ ഒരു പ്രവണതയാണ് ഒരു സമുദായം പറഞ്ഞത് കേട്ടാണ് ഒരു കേന്ദ്രമന്ത്രി നിശ്ചയിക്കേണ്ടത് അത് ഞാനല്ല പറയേണ്ടത് എനിക്കറിയില്ല എന്നതിൻ്റെ സത്യം പക്ഷേ എൻ്റെ മനസ്സിലും എൻ്റെ സൈഡിലും ഒരു ബുദ്ധിമുട്ടുമില്ല ഞാൻ ഒരു നായരാണ് ഞാൻ അതിനെ ഒളിച്ചിട്ടില്ല എൻ്റെ ഒരു പ്രൗഡ് നായരായിരുന്നു അദ്ദേഹം ഒരു മരുന്നാടും മലയാളിയായിട്ട് പിന്നെ ഡൽഹിയിലെയും കൽക്കട്ടിയിലെയും എൻ എസ് എസിൻ്റെ ഭാരവാഹികൂടിയായിരുന്നു എൻ്റെ അച്ഛൻ ചന്ദ്രൻ തരൂർ അതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ നായർ സമുദായത്തിൻ്റെ ഒരു ഡിസ്റ്റൻസ് വെക്കലോ ഒരു ഒരു അവരൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു ഒരു പ്രശ്നമേ ഇല്ല ഞാൻ ആദ്യം ഐക്യരാജ സമയം നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ രണ്ടായിരത്തി എട്ടിൻ്റെ കഥയാണ് ഞാൻ പറയുന്നത് ഞാൻ അവിടെ പോയി പിന്നെ നമ്മുടെ ചങ്ങനശ്ശേരി പോയി മന്നത് പത്മനാഭൻ്റെ മോസികളിൽ പോയി പുഷ്പാർച്ചന ചെയ്തു നമ്മുടെ നാരായണ പരക്ക സാറേയും സുകുമാരൻ നായ സാറേയും പോയി കണ്ടു മര്യാദ കാട്ടി എല്ലാ വിധത്തിലും ഞാൻ അവരെ ബഹുമാനിക്കുന്നു ഞാൻ ഒരു 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 ഇത് പറയുന്നില്ല അവരെ മനസ്സിലെന്താ വിഷമം ഞാനൊരു എല്ലിക്കാരനാണ് അത് അത് അവരോടനെ ചോദിക്കണം എനിക്കൊന്നും പറയാനില്ല അതിനെക്കുറിച്ച് പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു കൂടി ഒരു കാര്യം കൂടി പറയാം ഞാൻ നായകൂടി ഞാൻ എന്നെ ജനസേവനം ചെയ്യുമ്പോൾ ഞാൻ ഒരു സമുദായത്തിന് വേണ്ടിയല്ല ഞാൻ പ്രവർത്തിക്കുന്നത് എനിക്ക് നായന്മാരെ സഹായിക്കുക പക്ഷേ ആൾക്കാരുടെ ആവശ്യങ്ങൾ അറിയുമ്പോൾ അവർ ജാതിയോ മതം നോക്കിയിട്ടല്ല ഞാൻ എന്നെ പ്രവർത്തനം ചെയ്യുന്നത് എൻ്റെ എൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ് എങ്ങനെ അങ്ങനെയാണ് എന്നെ വളർത്തിയിരിക്കുന്നത് ഞാനൊരു മലയാളിയാണ് ഞാനൊരു ഒരു ഒരു ഭാരതീയനാണ് ഞാനൊന്ന് ആരുമാണ് പല വിധത്തിൽ നമ്മൾ ഐഡൻറ്റിറ്റി ഉണ്ടാകുമല്ലോ പക്ഷേ ഞാൻ ജനിച്ചു വളർന്നത് നാരായ കൂടി ഞാൻ ജനിച്ചു വളർന്നത് ഒരു ഇന്ത്യനായിട്ടാണ് ഒരു 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 സെർട്ടൻ മനസ്സിതി ഒരു വ്യക്തിയായിട്ടാണ് എൻ്റെ മനസ്സിൽ സമുദായം ഒരു ഫാക്റ്റ് ഓഫ് ലൈഫാണ് താങ്കളുടെ ബേഴ്സിൻ്റെ മുതൽക്ക് വരുന്ന ഒരു ഒരു ഫാക്റ്റാണ് പക്ഷേ നമ്മുടെ പ്രവർത്തനത്തിൽ ജനസേവനം ചെയ്യുമ്പോൾ ഞാൻ ഐക്യരാജ്യ ഐക്യരാജ്യസഭയിൽ ഇങ്ങനെ ആയിരുന്നുവല്ലോ ജനസേവനം ചെയ്യുമ്പോൾ ആരുടെയും അടയാളം നോക്കിയിട്ടും ഐഡൻറ്റിറ്റി നോക്കിയിട്ട് എല്ലാ കാര്യങ്ങളും നടത്തേണ്ടത് യു ഹാവ് ടു ഡു ദ തിങ് ഓൺ ഇറ്റ്സ് മെറിറ്റ്സ് അങ്ങനെയാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് അപ്പോൾ താങ്കളെ പോലൊരാൾ ലോക പ്രശസ്തനായിട്ടൊരു മലയാളി നായർ സമുദായത്തിന് പോലും നായർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന ഒരാൾ എന്ന രീതിയിൽ അഭിമാനം കൊള്ളുന്നതിന് പകരം താങ്കളെ തള്ളിപ്പയുന്നൊരു നിലപാട് അത് ശരിയായിട്ടുള്ള നിലപാടാണോ അത് അല്ല എന്നെ തള്ളിപ്പറയുന്നൊന്നും പറയാൻ സാധിക്കില്ല രാഷ്ട്രീയത്തിൽ ചിലവർക്ക് ചില അജൻഡാസ് ഉണ്ടാവും ഞാൻ ആ ഒരു അജണ്ടയിൽ പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഞാനൊരു തെറ്റ് ചെയ്തിട്ട് അവരെക്കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുമല്ല ഞാൻ ഇതുവരെ ഒരു ഒരു മോശ വാക്ക് പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞില്ല ഞാനൊരു പിന്നെ ഒരു ഒരു മലയാളിയും ഒരു നായരുമായിട്ട് ഞാൻ മനത്തിൻ്റെ മോസോളിൽ പോയത് എന്തുകൊണ്ടാണ് ഞാൻ സിംഗപ്പൂരിൽ ഐക്യരാജ്യസഭയ്ക്ക് വേണ്ടി റെഫ്യൂജിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഇന്ത്യൻ ഹൈക്കമ്മീഷനായി വന്ന കിടങ്ങൾ കിടങ്ങുകൂർ ചേട്ടൻ കിടങ്ങുകൂർ ചേട്ടൻ എൻ്റെ സ്നേഹം ഞാൻ ഇതുവരെ മറന്നിട്ടില്ല എൻ്റെ കുട്ടികൾ പ്രെമച്യോറായിട്ട് ആസ്പത്രി ജനിച്ചപ്പോൾ അവർ ജീവിക്കുമെന്നും കൂടി ഒരു 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 ഉറപ്പില്ലാത്ത സമയത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യമാണ് ആദ്യം എൻ്റെ കുട്ടികൾ വന്ന് കണ്ട് ബ്ലസ്സിങ് കൊടുത്തിട്ട് അവരെല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് ഞങ്ങളെ മനസ്സ സമാധാനിപ്പിച്ചത് ആ കിടങ്ങൂറിനെക്കുറിച്ച് എനിക്ക് പിന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വിഷനെക്കുറിച്ചും എനിക്ക് നല്ല അഭിപ്രായമേ ഉള്ളൂ അപ്പം അദ്ദേഹം ഒരു കാലത്തിൽ എൻ എസ് എസിൻ്റെ ഒരാളായിരുന്നു എൻ്റെ ജനറൽ സെക്രട്ടറി ആ ജനറൽ സെക്രട്ടറിക്കായിരുന്നു ഇതെല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ മന്നത്തരവൻ്റെ പോയി അദ്ദേഹത്തെ മ്യൂസിയം കണ്ടതും അവിടെ പിന്നെ പുഷ്പാർച്ചന ചെയ്തതും ഇതൊക്കെ ഒരു റിസ്പെക്റ്റ് കൊണ്ടും ഒരു സ്നേഹത്തോണ്ടാണ് ഞാൻ പോയത് അപ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് ഒരു ഒരു കുറവുണ്ടെങ്കിൽ എനിക്ക് അറിയണം എന്താണ് ഞാൻ പിന്നെ റിസ്പെക്റ്റോടും ബഹുമാനത്തോടും സ്നേഹത്തോടെ ഞാൻ എല്ലാ വിധത്തിലും പ്രവർത്തിച്ചിരിക്കുന്നത് പക്ഷേ ഞാൻ ആരുടെയും പിന്നെ ഒരു 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 എന്താ പറയുക ഒരു ഒരു സർവൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത് ഞാനൊരു പബ്ലിക് സർവൻ്റാണ് എല്ലാ ജനങ്ങളെയും ഞാൻ സഹായിക്കും പിന്നെ ഇതിന് ഇത്തിരി വ്യത്യസ്തമായ ഒരു ചോദ്യം ഈ ഹെൻറി അട്ടാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഈ ചക്രവർത്തി ചെങ്കോലും കിരീടവും ഉപേക്ഷിച്ചത് ഒരു സ്ത്രീക്ക് വേണ്ടിയായിരുന്നു അപ്പോൾ ഐ പി എൽ വിവാദത്തിൽ സുനന്ദ പുഷ്കറെ വിവാഹം ചെയ്ത അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു ഇതുമായി ബന്ധപ്പെട്ടാണ് താങ്കളുടെ മന്ത്രിസ്ഥാനം പോകുന്നത് അത് പലരും പറഞ്ഞിരുന്നു ഒരു വിവാദത്തിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ പേരിൽ വിൽ ബി ലൂസിങ് യുവർ ജോബ് പക്ഷേ താങ്കളെപ്പോലൊരു മനുഷ്യൻ ഒരു മന്ത്രിസ്ഥാനത്തേക്കാൾ ഈ യു ഗേവ് ഇമ്പോർട്ടൻസ് ഫോർ യു അല്ല ഒരു ഒരു പ്രണയം ഉണ്ടായിരുന്നു ഒരു ഈ രണ്ട് പക്ഷേ ഇല്ലായിരിക്കാം പക്ഷേ അങ്ങനെ ഒരു സംസാരമുണ്ട് അത് പറഞ്ഞോളൂ ഞാൻ ഇങ്ങനെ ഒരു സംസാരമുണ്ട് താങ്കളിങ്ങനെ ഒരു ഒരു പെണ്ണിന് വേണ്ടി ഒരു രാജ്യത്തെ ഒരു സ്ഥാനം കളഞ്ഞു എന്നൊരു ഒരു ഒരു പ്രചരണമുണ്ട് അത് ശരിയല്ല ഞാൻ രാജിവെച്ചത് വെറും നമ്മളുടെ ഈ പിന്നെ പാർലമെൻറ്റിനകത്തുള്ള ഈ രാഷ്ട്രീയ കാൽക്കുലേഷൻ എന്ത് പറ്റി നിങ്ങൾക്കറിയാമല്ലോ ഈ വിഭേദമുണ്ടാക്കി വിഭേദമുണ്ടാക്കി വീണ്ടും ഈ ഐ പി എല്ലിൽ തെറ്റ് തെറ്റു ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രധാനമന്ത്രിയോട് പറഞ്ഞു ഞാൻ പിന്നെ സൈഡ്സെപ്പറ നിങ്ങളൊരു ഇൻക്വയറി നടത്തണം എന്ന് ആ ഇൻക്വയറി ഇപ്പോൾ ഒന്നര വർഷമായി നടക്കുന്നു പക്ഷേ എനിക്ക് ഇൻക്വയറി വേണം ഞാൻ ഒരു പൈസ എടുത്തിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ അമ്പത്തിയഞ്ച് വയസ്സ് വരെ എത്തിയില്ല ഒരു തെറ്റ് ചെയ്യേണ്ടിയും എങ്ങനെ ഞാൻ പെട്ടെന്ന് ഇന്ത്യയിൽ വന്നു ഉടനെ അവർ തെറ്റിയും എനിക്കൊരു ഇൻക്വയറി നടത്താം നിങ്ങൾ ടാക്സ് ആരോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഫൈനാൻസ് ആരെയും ശരി വന്നോട്ടെ ചെയ്യട്ടെ പക്ഷേ എനിക്ക് ഇൻക്വയറി വേണം അതുമാത്രമല്ല ഇങ്ങനെ ഈ വിഷയം മീഡിയയിലൊക്കെ വന്നപ്പോൾ നമ്മുടെ ഓപ്പോസിഷൻ പാർട്ടീസ് എല്ലാം കൂടി ഒരുമിച്ച് പാർലമെൻറ്റ് ചേർന്നിട്ട് അതിനൊരു ഇഷ്യൂ ആക്കി ഒരു അവർ രാഷ്ട്രീയത്തിന് വേണ്ടി ചെയ്താണെങ്കിൽ മനസ്സിലാക്കി പക്ഷേ അത് എപ്പോഴായിരുന്നു രണ്ടായിരത്തി പിന്നെ പതിനൊന്നിലത്തെ അല്ല രണ്ടായിരത്തി പത്തിൻത്തെ ബഡ്ജറ്റ് സെഷൻ സമയത്ത് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ പാർലമെൻ്ററി സിസ്റ്റമിൽ ഒരു ബഡ്ജറ്റിൽ പാസ്സാക്കാൻ ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഗവൺമെൻറ്റിൻ്റെ പൊസിഷൻ തന്നെ വീക്കാണ് അപ്പോൾ ഒരു ഓപ്പോസിഷൻ യൂണിറ്റി ഈ വിഷയത്ത് വന്ന കാരണം ബഡ്ജറ്റിന് ഒരു പ്രശ്നം വന്നപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റെസിഗ്നേഷൻ ഓഫർ ചെയ്തത് പറയാൻ പറ്റും കാരണം ഇതൊരു ചെറിയ പ്രശ്നമാണ് വലിയ ഇഷ്യൂവിൽപ്പെട്ട രാജ അപ്പുറത്തേക്ക് രാജയ്ക്ക് ഇവരെ സമരം നടന്നുകൊണ്ടിരിക്കും ഞാനൊരു ചെറിയ മനുഷ്യനാണ് രാഷ്ട്രീയ രാജയെ പ്രൊട്ടക്ട് ചെയ്യുകയും താങ്കളെ പോലെ നിരപരാധിയായ ജീസസ് ക്രൈസ്റ്റിനെ പറഞ്ഞോളൂ താങ്കളെ ക്രൂശിക്കുകയും ചെയ്തപ്പോ എന്റെ മനസ്സിൽ നമ്മളുടെ ഇതാണ് മര്യാദ എനിക്ക് ഇപ്പൊ കൂടി ഓർമ്മയില്ല എന്റെ കുട്ടിക്കാലത്തിൽ ഒരു റെയിൽവേ ആക്സിഡന്റ് ആയപ്പോൾ ലാൽ ബഹാദൂർ ശാസ്ത്രി റെയിൽവേ മന്ത്രിയായിട്ട് രാജിവെച്ചു അയാൾ പറഞ്ഞു എൻ്റെ ഉത്തരവാദിത്തമാണ് ഞാനല്ല ട്രെയിനിനെ ഒട്ടിച്ചത് ഞാനല്ല ലൈൻ നേരക്കാനിരുന്നത് പക്ഷേ എൻ്റെ ഉത്തരവാദിത്വം വന്നു ഞാൻ മാറി അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു എന്നെയാണ് ഇങ്ങനെ പിന്നെ ആൾക്കാർ കുറ്റം പറയുന്നത് ഞാൻ കുറ്റം ചെയ്തിട്ടില്ല നിങ്ങളത് കണ്ടുപിടിച്ചോളൂ പക്ഷേ ആ കണ്ടുപിടിക്കുന്നവരെ ഞാനിവിടെ നിൽക്കുന്നത് ശരിയല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ റോസാഞ്ചാൻ തയ്യാറാണ് അവരാലോചിച്ച് ആ ബഡ്ജറ്റ് സെഷൻ്റെ സമയത്ത് അവർക്കെന്നെ വിചാരിച്ചിട്ടുണ്ടാകും ഇതൊരു നല്ല കാര്യമാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ലാബിലിറ്റി ആയിരിക്കേണ്ടത് അപ്പം ഞാൻ മാറി പക്ഷേ അത് പിന്നെ ഏപ്രിൽ മാസമായിരുന്നു ഞാൻ ഓഗസ്റ്റാണ് സുനന്ദെ കല്യാണം കാഴ്ച സുനന്ദെ കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് മാസം ആയി ആയിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ആ കുട്ടി നല്ലപോലെ ഇഷ്ടപ്പെട്ടു പല വിധത്തിലും ഏത് പ്രൊഫഷനിലും പക്ഷെ പ്രത്യേകിച്ച് ഒരു ഡിമാൻഡിങ് ജോലി ചെയ്യുമ്പോൾ ഒരു ഒരു സോൾമേറ്റ് ഒരു ഒരു പാർട്ട്നർ ഒരു മനുഷ്യൻ അത്യാവശ്യമാണ് പിന്നെ ആണിനോ പെണ്ണിനോ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനേയും കാട്ടും നല്ലതല്ലേ ഒരു പാർട്ട്നറായിട്ട് ജീവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഈ സമയത്ത് ഈ രണ്ട് മിക്സപ്പ് ചെയ്യാണ്ട് ഞാൻ രാജിവെച്ച സമയത്ത് സുനന്ദ ഇന്ത്യയിലും കൂടി ആയിരുന്നില്ല അവരുടെ വീടും ജോലിയും ഒക്കെ ദുബായിലായിരുന്നു പക്ഷെ ഞാൻ വിളിച്ചിട്ട് പിന്നെ നമ്മൾ കാണണം കൂടണം പറഞ്ഞ് നമ്മൾ തീരുമാനിച്ചിട്ടാണ് എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ ബ്ലസ്സിങ് വെച്ചിട്ട് ഞങ്ങൾ തറവാട് വീട്ടിലായിരുന്നു കല്യാണം നടത്തിയത് അത് ഒരു ഒരു ബന്ധുവല്ലേ മാത്രമല്ല ഞാൻ രാജിവെച്ച സമയത്ത് ഞങ്ങളൊന്നും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ലേ കല്യാണത്തിനൊക്കെ കാര്യം മാധ്യമങ്ങളിലൂടെ താങ്കളുടെ എതിരാളികൾ പ്രത്യേകിച്ച് ഐ പി എൽ ക്രിക്കറ്റിൻ്റെ ആൾക്കാർ ഇത് വളരെ ഇതായിട്ട് പ്രചരിപ്പിച്ചിരുന്നു അതെ ഗോയിങ് ടു ഗെറ്റ് മാരി മറ്റേ വിവാഹം കഴിക്കാൻ പോകുന്നു അവർക്ക് ഇത്ര ശതമാനം ഷെയർ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വലിയ പ്രചരണം മീഡിയ നടത്തിയിരുന്നു പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ മീഡിയ നോർത്ത് മലയാളം മീഡിയ എനിക്ക് തന്നെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് തന്നില്ല ആ കുട്ടി പൈസ കൊടുത്തിട്ടാണ് ഷെയർ മേടിച്ചിട്ടുണ്ടായിരുന്നത് അതിനെ ആ ഷെയറിന് തിരിച്ചു കൊടുത്തപ്പോൾ ഒരു പൈസ പ്രോഫിറ്റ് സ്വന്തം ഇന്ത്യ ഉണ്ടാക്കിയിട്ടില്ല മനസ്സിലേ അപ്പോൾ ഇതിൽ പിന്നെ ഒരു വിവാദമാക്കാൻ ആൾക്കാർ നല്ലപോലെ ശ്രമിച്ചു പക്ഷേ ഇതുവരെ ആരും ഒരു കുറ്റം ചെയ്തിട്ട് ഒന്ന് ആർക്കും ഇതുവരെ ആൾക്കാരാണ് പക്ഷെ ഒരു കാര്യം മനസ്സിലായില്ല ഐ പി എൽ ക്രിക്കറ്റ് എന്ന് പറയുന്നത് പതിനായിരക്കണക്കിന് കോടി രൂപ ഒരു വലിയ അപ്പൊ അതില് താങ്കളെ പോലെ ഒരാള് വന്നു കഴിഞ്ഞാൽ ഈ കള്ളത്തരം കാണിക്കുന്നവർക്ക് എളുപ്പമായിരിക്കില്ല എന്നുള്ള കാരണം കൊണ്ടായിരിക്കും താങ്കളെ ടാർഗറ്റ് ചെയ്ത് മീഡിയയിലും കൂടി ഉപയോഗിച്ചിട്ട് താങ്കളെ ടാർഗറ്റ് എന്നുള്ളത് അങ്ങനെ ചിലവര് പറയുന്നു ഇത് ഇതൊരു ഇത് പിന്നെ ക്രിക്കറ്റ് നമ്മളുടെ ഇന്ത്യയില് കേരളത്തില് മാത്രമല്ല ഇന്ത്യയിൽ ഒരു ഒരു കമേർഷ്യൽ ബിസിനസ്സായി മാറി വന്നിട്ടുണ്ട് അതിൽ ചിലവർ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട് നിങ്ങളൊന്നും അറിയാത്തവർ ഒരു ആയിട്ട് അന്യൻ്റെ ഒരു ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ പോയി ഇറങ്ങി അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് സംഭവിച്ചത് പല ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഞാൻ കുട്ടിക്കാലം മുതൽക്കിയ ഒരു ക്രിക്കറ്റ് പ്രാന്തനാണ് അതുകൊണ്ട് ഞാൻ അത് കണ്ടിട്ടും കേരളത്തിൽ ജനങ്ങൾ ചെറിയ കുട്ടികളിപ്പോൾ എവിടെ പോയാലും നമ്മൾ കാണുമല്ലോ ക്രിക്കറ്റ് കളിക്കുന്നത് ഒരു ചേർച്ച്യാർഡിലോ ഒരു ബീച്ചിലോ ഒരു പാതയിലോ കുട്ടികൾക്ക് ബാറ്റും ബോളും എടുത്ത് കളിക്കുന്നത് കാണാം അത് ടെലിവിഷൻ്റെ ഒരു ഇമ്പാക്റ്റായിരിക്കും അപ്പോൾ അവർക്ക് വേണ്ടി എന്താ ഉള്ളതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിചാരിച്ചു ശരി ഒരു കേരളത്തിലെ ഒരു ഐ പി എൽ ടീം കൊണ്ടുവന്നാൽ എത്ര നല്ലൊരു ഒരു ഒരു മാറ്റം വരും കേരള കളിക്കാർക്കും ഒരു അവസരം ഒരു ഒരു അവരുടെ ഭാവിക്ക് വേണ്ടി നാഷണൽ റെക്കഗ്നേഷൻ കിട്ടാനും അന്താരാഷ്ട്രീയ കളിക്കാരൊപ്പം കളിക്കാനുള്ള അവസരം കിട്ടും ചെയ്യും കേരളത്തിൻ്റെ ഈ സ്പോർട്ടിലൊരു ബൂസ്റ്റ് കിട്ടുമെന്ന് വിചാരിച്ചു ഞാൻ കേരളത്തിൽ കൊണ്ടുവരുന്ന ശ്രമിച്ചത് എനിവേ കഴിഞ്ഞത് കഴിഞ്ഞിപ്പോൾ ഞാൻ പോയ ശേഷം അതും കൂടി നിൽക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ ഈ കേരളത്തിൽ വന്നവർ പൈസ നഷ്ടമാവണമെന്ന് കണ്ടിട്ടായിരിക്കും ഇതേപോലെ എല്ലാ മീഡിയക്കാർ പറയുന്ന ഭയങ്കര പൈസ ഉണ്ടാക്കാൻ എന്നാണ് ഇവർ നഷ്ടം ചെയ്തിട്ടാണ് അവർ ഇപ്പോൾ ഈ കൊച്ചി ടീമിനെ കളഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കുറേ പാഠം പഠയാനുണ്ട് ഞാൻ പക്ഷേ ഒരു ബിസിനസ്സായിട്ടല്ല കണ്ടിരിക്കുന്നത് എൻ്റെ മനസ്സിൽ കേരളത്തിന് അന്യ സംസ്ഥാനത്തിനെ പോലെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ പല പുതിയ വിധത്തിലും ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്രിക്കറ്റിനെയും കൊണ്ടുവരാൻ ശ്രമിച്ചത് അതുപോലെ തന്നെ ഞാനിപ്പോൾ നമ്മൾ ടെക്നോ പാർക്കിൽ വിദേശ കമ്പനിയെ ഓറക്കളിനെ കൊണ്ടുവന്നു അവരോട് നമ്മളുടെ ടെക്നോഫാഗൽ ഐ ടി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കേരളത്തിൽ വരണം എന്നൊക്കെ പറഞ്ഞു ഇന്ത്യയിൽ വരാത്ത കമ്പനി ഇന്ത്യയിൽ മാത്രമല്ല ഇപ്പോൾ കേരളത്തിൽ തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് വന്നു പറയാം അതിൽ നല്ല കാര്യമല്ലേ അതിലും എനിക്കൊരു ബിസിനസ് ഇൻട്രസ്റ്റ് ഇല്ല എനിക്ക് ഈ കമ്പനി വന്നു മതിൽ എനിക്കൊരു പൈസ കിട്ടാൻ പോകുന്നില്ല നമ്മളുടെ നാട്ടിൽ നമ്മളുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി ഇരുപത്തൊന്നാം നൂറ്റാണ്ടത്തിൽ ഞാൻ തിരഞ്ഞെടുപ്പിലേ പറഞ്ഞു ലോകജാലങ്ങളും തുറക്കണം ജനങ്ങൾ അന്യരാജ്യത്തും ബന്ധപ്പെടുന്നു അതുകൊണ്ട് ഞാൻ ബാഷിലോടെ ചുന്നിയും ചെയ്യാൻ ശ്രമിച്ചു തിരുവനന്തപുരത്ത് അതും നമ്മളുടെ സങ്കുചിത്വ രാഷ്ട്രീയം താല്പര്യമുള്ളവർ അതിനേം പൊളിച്ചു പക്ഷേ ഇതെല്ലാം ജനങ്ങളെ ജനങ്ങളെതിരിണ്ടെങ്കിലും കൂടി എൻ്റെ മനസ്സിൽ എൻ്റെ കാഴ്ചപ്പാടിലും ഇതാണ് നാളത്തെ ആവശ്യം ആവശ്യം സുനന്ദ കുറിച്ച് പറഞ്ഞു എങ്ങനെ ഇപ്പോഴത്തെ യു ഗോയിങ് വിത്ത് ഫാമിലി നല്ല ഓ ഇപ്പം ഞാൻ പിന്നെ സുനന്ദ അവർ ജോലിയെല്ലാം വിട്ടിട്ട് ഇന്ത്യയിൽ എൻ്റെ ഒപ്പം താമസിക്കണെന്ന് മാത്രമല്ല ഞാൻ എവിടെ പോയാലും പിന്നെ എൻ്റെ ഒപ്പം വരുന്നുണ്ട് ഇപ്പോൾ ഒരു ഒരു സ്ഥിതി എത്തി ഞാൻ ഒറ്റയ്ക്ക് പോയാൽ പത്രക്കാരും ഓഡിയൻസ് എന്നോട് ചോദിക്കുക എവിടെ നിങ്ങളുടെ ഭാര്യ സുനന്ദ ഇല്ലെങ്കിൽ എങ്ങനെ ശശിധരൂനെ കാണുന്നു അപ്പോൾ അങ്ങനെ ഒരു ഒരു കപ്പിളായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് അത് ഒരു ശക്തിയാണ് എനിക്ക് എനിക്ക് നല്ല സന്തോഷമുണ്ട് പിന്നെ സുനന്ദയെ പോലെ ഒരു 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 ക്ഷാമം ഒരു ഒരു ബുദ്ധിയും ഒരു കഴിവുമുള്ള ഒരു പാട്ടം കെട്ടിയത് എൻ്റെ ഭാഗ്യമാണ് നല്ല ദൈവവിശ്വാസമുള്ള ഒരു കുട്ടിയുമാണ് അവർക്ക് ഒരു പരാതി ഉള്ളത് ഞാൻ ഇതുവരെ അവരൊപ്പം കശ്മീരിൽ പോയിട്ടില്ല എന്നാണ് അത് സമയം കിട്ടി അതും സമയം കിട്ടിയില്ല എൻ്റെ ഒപ്പം ഒരു